ജോൺസ് ജനിച്ചത് ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. പാവപ്പെട്ട കുടുംബത്തിൽ തനാദ്യം കുറച്ച് നാൾ ഒരു ആട്ടിടയൻ്റെ ഏറെക്കുറെ അടിമ എന്ന വണ്ണം, അയാൾ പറയുന്ന അടിമ വേല മുഴുവനും ചെയ്തു. ഒരു ചെരുപ്പ് കുത്തിയുടെ കൂടെ കൂടി ചെരുപ്പ് കുത്തി കൊടുക്കുന്ന ജോലികൾ ചെയ്തു. തോല് കൊണ്ടുവരുവാനും ഊറക്കിടുവാനും അങ്ങനെ പലതും ചെയ്തു. പിന്നെ ഇത് രണ്ട് ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്തു. അങ്ങനെ ഒരു കുറച്ച് പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായി. ഒരവധി ദിവസം ഒന്ന് കൊണ്ടാടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. താൻ രക്ഷിക്കപ്പെട്ടവനൊന്നും അല്ല കാലത്ത്. ഒരവധി ദിവസം കൊണ്ടാടുവാൻ വേണ്ടി താൻ ഒറ്റയ്ക്ക് തൻ്റെ 17-ാമത്തെ വയസ്സിൽ തൻ്റെ കസിൻസിൽ ചിലരുടെ കൂടെയും സ്നേഹിതരിൽ ചിലരുടെ കൂടെയും കൂടി അവരെല്ലാം ബിയർ കുടിക്കുന്നവനാണ്. ഈ മനുഷ്യന് ബിയർ കുടിക്കാൻ അന്ന് വരെ സാധിച്ചിട്ടില്ല. കാര്യം തൻ്റെ കാശില്ല. കാശില്ലാത്ത താൻ കൂട്ടുകാരുടെ കൂടെ ബിയർ കുടിക്കാൻ പോയി. അല്പം കുടിച്ചപ്പോൾ അതിൻ്റെ നാറ്റമോ മണമോ എന്തോ അദ്ദേഹത്തിന് പിടിക്കാതെ വന്നു. അദ്ദേഹം വളരെ അല്പം മാത്രം കുടിച്ചു. പക്ഷെ മറ്റവരൊക്കെ ലക്കില്ലാതെ കുടിച്ചു 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 വീണു. പക്ഷെ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങളെപ്പോലെ കുടിക്കാഞ്ഞതുകൊണ്ട് ശിക്ഷിക്കാൻ പോകുകയാണ്. ഇന്ന് ആരെല്ലാം എത്ര കുടിച്ചിട്ടുണ്ടോ മൊത്തം ബിയറിൻ്റെ പൈസ നീ കൊടുത്തേ പറ്റുള്ളൂ. ജോർജ് ഫോക്സിൻ്റെ ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യം രണ്ടു പേർക്ക് അടിമ വേല ചെയ്ത് ഉണ്ടാക്കിയ മുഴുവൻ പണവും, ഒരു വർഷത്തെ പണം മുഴുവനും കൊടുത്ത ശേഷമേ അവരദ്ദേഹത്തെ വിട്ടുള്ളൂ. താൻ വളരെ അക്ഷമനായി പോയി എവിടെയോ കിടക്കുമ്പോൾ ഒരാശരീരി ശബ്ദം കേട്ടു. ഞാൻ ദൈവമാണ്, നീ ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടിൽ പോകാനല്ല, നീ എന്നെ സേവിക്കുവാൻ വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അത് ദൈവശബ്ദമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വളരെ വേഗത്തിൽ തുടർന്ന് ജോർജ് ഫോക്സ് തനിക്ക് വേദപുസ്തകം പറഞ്ഞു കൊടുക്കേണ്ടതിനും ബൈബിളിൽ നിന്ന് സംശയം ചോദിക്കേണ്ടതിനും പ്യൂരിറ്റൻസിനെ കണ്ടുമുട്ടി. അവർ പഠിപ്പിച്ച പഠിപ്പിക്കലുകൾ കത്തോലിക്ക സഭയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകയാൽ അവർ കത്തോലിക്ക പുരോഹിതനോട് സംശയം ചോദിക്കാൻ ചെന്നു. പുരോഹിതൻ അദ്ദേഹത്തെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കൈ നിവൃത്ത അടിച്ചു. ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വന്നപ്പോൾ കൈകൊണ്ടൊരു മറുപടി കൊടുത്തു. അദ്ദേഹം അതും കൊണ്ട് ബുദ്ധിമുട്ടി മാറുമ്പോൾ അല്പം പ്രാർത്ഥിക്കുവാൻ ആ പ്യൂരിറ്റൻസ് പഠിപ്പിച്ചത് ഓർമ്മ വന്നു. മൊറോവിയൻസിൻ്റെ പ്രമാണപ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തിന് വീടില്ല, ഇരുന്ന് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിനൊരു സ്ഥലമില്ല. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കച്ചിത്തുറു ഒരിടത്ത് നിൽക്കുന്നത് കണ്ടു. ആ കച്ചിത്തുറുവിൻ്റെ കീഴിൽ കയറിയാൽ ആരും കാണത്തില്ലെന്ന് തോന്നി. തൻ്റെ 19-ാമത്തെ വയസ്സിൽ കച്ചിത്തുറുവിൻ്റെ കീഴിൽ കയറി കച്ചിത്തുറുവിൻ്റെ കീഴിലിരുന്ന് പ്രാർത്ഥന തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസം കഴിഞ്ഞു. തൻ്റെ ജോർജ് ഫോക്സിനെ കാണുന്നില്ലെന്നും പറഞ്ഞ് ആളുകളെല്ലാം തിരക്കി നടക്കുക. ജോർജ് ഫോക്സ് ഇല്ല. അങ്ങാണ് ഒരു കാഴ്ച കാണുന്നത്. 4-ാമത്തെ ദിവസം തൻ്റെ കച്ചിത്തുറുവും മരവും കൂടെ നിന്ന് വിറയ്ക്കുന്നു. ആ കച്ചിത്തുറുവിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അകത്ത് അടിയിലിരിക്കുന്നത്. ആ മരം നിന്ന് വിറയ്ക്കുന്നു. എന്തു പറ്റി മരം വിറയ്ക്കുവാൻ? ഇതിനടിയിലെങ്ങാനും വല്ല വന്യമൃഗങ്ങളുമുണ്ടോ എന്നറിയുവാൻ ആളുകൾ വന്ന് കച്ചിത്തുറുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അടിയിൽ നിന്നൊരു പൊറുപൊറുക്കുന്ന അന്യഭാഷ കേൾക്കാം. തണ്ടവർ പൊക്കി നോക്കിയപ്പോൾ ജോർജ് ഫോക്സ് അകത്തിരിക്കുക. അദ്ദേഹം ആ മരത്തിലങ്ങ് കെട്ടിപ്പിടിച്ചു. തൻ്റെ ശരീരബലം കുറഞ്ഞതിനാൽ തന്നെ മരത്തിൽ കെട്ടിപ്പിടിച്ചു. താൻ വിറയ്ക്കുന്നു വിറയിലാണ് മരത്തിൻ്റെ മണ്ട കുലുങ്ങുന്നത് എന്ന് കണ്ടു. അന്ന് അദ്ദേഹത്തെ ക്വയ്ക്കർ, കുലുങ്ങുന്നവൻ എന്നർത്ഥം വരുന്ന പേരിൽ ആളുകൾ വിളിക്കുകയും ജോർജ് ഫോക്സ് വളരുകയും ചെയ്തു. പക്ഷെ താൻ രംഗത്ത് കൊണ്ടുവന്നത് അന്യഭാഷ വ്യാഖ്യാനം, അന്ന് വരെ ഇല്ലാതെ കിടന്നതാ. പ്രവചനം, ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ആത്മവിവശത, സ്വർഗത്തിൽ പോകുന്ന അനുഭവങ്ങൾ, ശരീരത്തിൻ്റെ കളറ് മാറുക, ശരീരത്തിൻ്റെ നിറം മാറി തേജോമയനാകുക എന്നിത്യാദിയുള്ള കാര്യങ്ങളായി. 24-ാമത്തെ വയസ്സിൽ ജർമ്മനിയിലേക്ക് പോകുകയും അവിടെയുള്ള കാളയിൻ ബിൽഡിങ്ങിൽ തൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ആ കോൺക്രീറ്റ് കെട്ടിടം കുലുങ്ങുകയും ചെയ്തു. കെട്ടിടം ഇടിഞ്ഞു വീഴുകയാണെന്ന് കണ്ട് ആളുകൾ വെളിയിൽ ചാടിയവർ കണ്ടത് കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു തീ കത്തി നിൽക്കുന്നതാണ്. അടുത്ത ബിൽഡിങ്ങുകാരൊക്കെ വെളിയിൽ ചാടി. തൻ്റെ തൊട്ടു മുൻപിലത്തെ ബിൽഡിങ്ങിൻ്റെ 1-ാമത്തെ നിലയിൽ താമസിച്ചിരുന്നത് ജർമ്മനിയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം ഈ സംഭവം കണ്ട് എൻ്റെ കെട്ടിടവും ഇടിഞ്ഞു വീഴും തീയാണെന്ന് പറഞ്ഞ് രണ്ട് നിലയുടെ മണ്ടയ്ക്ക് ഒന്നെടുത്ത് താഴെ ചാടി. ഒരു ചീഫ് ജസ്റ്റിസ്, അദ്ദേഹമാണ് ക്വയ്ക്കേഴ്സ് എന്ന പേര് ഇദ്ദേഹത്തിന് ഒഫീഷ്യലി കൊടുക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവഭയത്തിലെ, നിങ്ങളേത് യാമത്തിലാണ്? ഏത് യാമത്തിൽ നിങ്ങളുടെ യജമാനൻ നിങ്ങളുടെ മേൽ വരും, നിങ്ങളുടെ ടൈം എന്ന് ക്ലോസ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ.
ഞാൻ മരിച്ചു വീഴുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ദൈവം അനുവദിച്ച ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരത്തിന് ഇട കാണത്തില്ല. നോഹയുടെ പെട്ടകത്തിനകത്ത് പ്രവേശിക്കുവാൻ മനുഷ്യനൊരു അനുവാദം കൊടുത്തിരുന്നു. ഒരു ദിവസം യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. എനിക്കും നിങ്ങൾക്കും വിരോധമായി വാതിലടയ്ക്കുന്നതിന് മുന്നമേ കൃപയുടെ വാതിലുകൾ തുറന്നിരിക്കുമ്പോൾ അതിനകത്ത് കയറുവാൻ അടുത്ത യാമത്തിലേക്ക് ഉയരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you.